ഇനി നമ്മൾ മാന്നാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മാന്നാർ കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ്. മാന്നാറിലെ പ്രാദേശിക ജനപ്രതിനിധികളുടെ മൊഴികൾ ശേഖരിച്ചു. പ്രതികൾ കൊലപാതക വിവരം നേരത്തെ ജനപ്രതിനിധികളുമായി പങ്കുവച്ചിട്ടുണ്ട്. അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ മൃതദേഹം മറവ് ചെയ്തത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി കേസിൻ്റെ പുറകെ ഷാജഹാനും സുജുവുമൊക്കെ സഞ്ചരിക്കുകയാണ്. നോക്കാം എന്താണ് പോലീസിൻ്റെ ഏറ്റവും പുതിയ നീക്കമെന്ന്. ഷാജി, ഈ കേസിൽ ഇനിയൊരു കൃത്യമായ വ്യക്തത വരണമെങ്കിൽ ഇസ്രായേലിലുള്ള ഈ കലയുടെ ഭർത്താവായ അനിൽകുമാർ നാട്ടിലെത്തണം. അയാൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. കാരണം പോലീസിന് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കൂടെ നിന്നവർ അറിയാതെ ഇയാൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയോ എന്നതടക്കമുള്ള വലിയ സംശയങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ദൃശ്യം മോഡൽ ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കേസും അതിലെ സംശയങ്ങളും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ, കാരണം ഈ പോലീസ് ഇപ്പോൾ പോലീസിന് മുന്നിൽ ഒട്ടനവധി സംശയങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ മൃതദേഹം മറവ് ചെയ്യാൻ കൂടെ നിന്നവർ പോലും പറയുന്ന മൊഴികൾ അനുസരിച്ച് മൃതദേഹം ഇപ്പോൾ ആ സെപ്റ്റിക് ടാങ്കിലുള്ളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ മൃതദേഹം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ്. അത് മനു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൂന്ന് പേരും അറിയാതെ ഈ അനിൽകുമാർ തന്നെ ഈ മൃതദേഹം മറ്റെവിടെയെങ്കിലും മാറ്റി മറവ് ചെയ്തിട്ടുണ്ടോ, നാളെ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമെന്ന മുൻവിധിയോടുകൂടി ഇത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ പോലീസിന് ഇക്കാര്യം തെളിയിക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ കത്തുകളും മറ്റും നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ അത് കുറേയധികം കാലതാമസം എടുക്കും. പക്ഷേ മറ്റ് ചില വഴികൾ, പോലീസിൻ്റേതായിട്ടുള്ള വഴികൾ ഉപയോഗിച്ചുകൊണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പേരെയും വ്യത്യസ്ത സ്റ്റേഷനിലിരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു വരികയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നേരിട്ട് ചോദ്യം ചെയ്യൽ നടത്തി വരികയാണ്. പക്ഷേ ഇവരിൽ നിന്നും ഈ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവും പ്രതികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. നമുക്കറിയാം മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹം ലഭിക്കാതെ കേസ് ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും വേണം. നേരത്തെ നമുക്കറിയാം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ചില വസ്തുക്കളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അത് ഫോറൻസിക്കിന് കൈമാറിയിട്ടുണ്ട്. അത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധന ഫലവും വരേണ്ടതായിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മാത്രമേ ഈ തുടരന്വേഷണവുമായിട്ട് പോലീസിന് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഈ പ്രതികളുടെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പരിശോധന നടത്തി കാര്യം ഈ പെൺകുട്ടിയുടെ ഇതെന്ന് സംശയിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ അവിടെ നിന്ന് ലഭ്യമാകുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ചെങ്ങന്നൂർ DYSP കീഴിലുള്ള ടീമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചു വരുന്നത്. എന്തായാലും വിപുലമായ ഒരു ടീമിനെ ഇതിനായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ടെലിഫോൺ കോളുകളടക്കം പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം അന്നത്തെ കാലത്ത് 15 വർഷം മുൻപ് CCTV മറ്റ് സാങ്കേതിക സഹായങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രതിഭാഗത്തിനും വളരെയധികം അത് ആശ്വാസമാണ്. കാര്യം അവരിലേക്ക് എത്താനായിട്ട് പോലീസിന് ഒരുപാട് കടമ്പകൾ വേണ്ടി വരും. ആ കടമ്പകൾ യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാന്നാറിലെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളോട് ഈ പ്രതികൾ നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ, അതായത് അനിലുമായിട്ട് ഈ പ്രതികൾക്ക് നേരത്തെ ചില ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ അനിലെതിരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഈ കൊലപാതകത്തിൻ്റെ കഥകളും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒട്ടനവധി കടമ്പകളുണ്ട് മുന്നോട്ട് പോകാൻ. പ്രധാനമായിട്ടും വിദേശത്തുള്ള അനിലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മനു, ശരി ഷാജി, ശരി, ഓക്കെ, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നത് തന്നെയാണ്. കാരണം അയാളുടെ നാവിൽ നിന്ന് മാത്രമേ ഇനിയിപ്പോൾ സത്യമറിയാൻ കഴിയുകയുള്ളൂ. ഈ മൃതദേഹം കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ അറിയാതെ ഇയാൾ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതായത് ഒരു ദൃശ്യം മോഡൽ ആ സിനിമ ഇറങ്ങുന്നതിന് കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഏതായാലും അനിൽകുമാർ ഇസ്രായേലിൽ ആശുപത്രിയിലാണ് എന്നൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. എന്തോ രക്തസമ്മർദ്ദമൊക്കെ ഉയർന്നതിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എങ്ങനെയും അയാളെ നാട്ടിലെത്തിക്കാനുള്ളൊരു ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഒരു തുടർച്ച എങ്ങനെ ഉണ്ടാകുമെന്ന്. ഏതായാലും 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകൾ ഈ വിഷയത്തിൽ പോലീസിന് ആവശ്യമുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളൊക്കെ ഇവിടെ നിർണായകമാകുമെന്ന് നമുക്കറിയാം. ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിർണായകമാകും. സ്വാഭാവികമായും ആ റിസൾട്ടിന് വേണ്ടി കൂടി അന്വേഷണ സംഘം വെയിറ്റ് ചെയ്യുന്നുണ്ട്.